വൃദ്ധജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ നിയമം സൗദി മന്ത്രിസഭ അംഗീകരിച്ചു. പ്രായമായവരുടെ സ്ഥിതിയും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നത് സഹായകരമാകുന്നതാണ് പുതിയ നിയമം. നിയമമനുസരിച്ച് പ്രായമായ പുരുഷനെയോ സ്ത്രീയോ സമ്മതമില്ലാതെ അഭയകേന്ദ്രങ്ങളിലേക്കോ മറ്റോ അയക്കുന്നത് ശിക്ഷാർഹമാണ്. ഇരുഹറം സൂക്ഷിപ്പുകാരൻ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭയുടെ വെർച്വൽ സെഷനിലാണ് നിയമം അംഗീകരിച്ചത്. പുതിയ നിയമം വൃദ്ധജനങ്ങളുടെ സംരക്ഷണവും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉറപ്പു നൽകുന്നു. നിയമം പ്രായമായവരുടെ സ്ഥിതിയും ക്ഷേമവും വർദ്ധിപ്പിക്കും. സുരക്ഷ നിലനിർത്തുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. ശരിയായ കുടുംബ സാമൂഹ്യ പരിചരണം ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന സംരംഭത്തിനാണ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കരട് നിയമം അനുസരിച്ച് പ്രായമായ പുരുഷനെയോ സ്ത്രീയെയോ അവരുടെ സമ്മതമില്ലാതെ അഭയകേന്ദ്രത്തിലേക്കോ പരിചരണ കേന്ദ്രത്തിലേക്കോ അയക്കാൻ അനുവാദമില്ല. പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പ്രായമായ ആളുകൾക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവകാശമുണ്ട്. വയോജന പരിപാലനത്തിന് സന്നദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. പൊതുവാണിജ്യ സ്ഥലങ്ങളിലും പാർപ്പിട സ്ഥലങ്ങളിലും പള്ളികളിലും അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി സെന്ററുകളും സോഷ്യൽ ക്ലബുകളും തുറന്ന് പ്രായമായവർക്ക് ആരോഗ്യകരവും ആസ്വാദ്യകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നിയമം ഉറപ്പു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്.